കരുവന്നൂർ കള്ളപ്പണ കേസിൽ സിപിഎമ്മിനെ വെട്ടിലാക്കി പി ആർ അരവിന്ദാക്ഷന്റെ മൊഴി. പ്രതി സതീഷ് കുമാറിന് ഇ പി ജയരാജനുമായും അടുത്ത ബന്ധമെന്ന അരവിന്ദാക്ഷൻ, മന്ത്രി കെ രാധാകൃഷ്ണനുമായും എം കെ കണ്ണനുമായും സതീഷ് കുമാറിന് ബന്ധമുണ്ടെന്നും അരവിന്ദാക്ഷന്റെ മൊഴി. എസ് സി മൊയ്തീൻ, പി കെ ബിജു എന്നിവർ സതീഷിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും മൊഴിയുണ്ട്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ബിനിൽ, ഈ മുതിർന്ന നേതാക്കളിലേക്ക് എങ്ങനെ എത്തുമെന്ന് ഇ ഡി ആലോചിക്കുമ്പോഴാണ് ഈ സിപിഎം കൗൺസിലർ കൂടിയായ അരവിന്ദാക്ഷന്റെ ഈ മൊഴി. ആര്യ, നേരത്തെ തന്നെ ഇ ഡി ഇതിൽ സിപിഎം നേതാക്കൾക്കും അതോടൊപ്പം തന്നെ സിപിഎമ്മുമായി ബന്ധപ്പെട്ട പലർക്കും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നത് കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പി ആർ അരവിന്ദാക്ഷന്റെ മൊഴി കൂടി പുറത്തേക്ക് വരുന്നത്. ഈ പി ആർ അരവിന്ദാക്ഷന്റെ മൊഴിയിൽ നിന്ന് ഇനി എങ്ങനെ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിലുള്ള വ്യക്തതയാണ് ഇ ഡി പുറത്തേക്ക് വിടുന്നത്. അതായത് സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളിലേക്ക് അടുത്തഘട്ടമായി കേസിന്റെ അന്വേഷണം നീളുന്നു എന്നതാണ്. നേരത്തെ എ സി മൊയ്തീനെ ഒരുവട്ടം ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ എ സി മൊയ്തീനിലേക്കും എം കെ കണ്ണനിലേക്കും അങ്ങനെ സിപിഎമ്മിന്റെ ഓരോ നേതാക്കളിലേക്കും പടിപടിയായി ഈ കേസിന്റെ അന്വേഷണം നീങ്ങും എന്നതാണ് ഈ മൊഴി പുറത്തേക്ക് വന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ സിപിഎം നേതാക്കളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ പി ആർ അരവിന്ദാക്ഷനിൽ നിന്ന് തന്നെ കിട്ടിയെന്നാണ് ഇ ഡി അവകാശപ്പെട്ടിരിക്കുന്നത്. ആ മൊഴി വന്നിരിക്കുന്നു. അതായത് എ സി മൊയ്തീനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, മുൻ എം പി പി കെ ബിജുവുമായി ഈ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിനുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ എൽ ഡി എഫ് കൺവീനറുമായി സതീഷ് കുമാറിന് ബന്ധമുണ്ട് എന്ന വാദം, അതെല്ലാം തന്നെ ഈ പി ആർ അരവിന്ദാക്ഷന്റെ മൊഴിയിലൂടെ വന്നിരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഈ മൊഴിയിൽ പറയുന്ന ഓരോ സി പി എം നേതാക്കളെയും ഇനി ഇ ഡി വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യും. അതിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നത്. നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പി കെ ജിൽസിന്റെ ജാമ്യഹർജി കൊച്ചിയിലെ പി എം എൽ എ കോടതിയിൽ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇ ഡി പുറത്തേക്ക് വിടാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് ഈ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ കോടതിയിൽ വന്നിരുന്നു. അത് നാളെ വിശദമായി വാദത്തിനായി മാറ്റിയിട്ടുണ്ട്. കേസിൽ ഇ ഡി പിടിച്ചെടുത്ത 90 വ്യാജ വായ്പകളുടെ രേഖകൾ ആവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പി എം എൽ എ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിനെ ഇ ഡി എതിർക്കുകയാണ്.